ടർക്കിഷ് തർക്കത്തിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി ഭയങ്കര ഇന്റലിജന്റായിരുന്നു. ആദ്യം നിങ്ങൾ തമ്മിൽ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് പ്രൊമോഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം ലുക്മാൻ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ഉണ്ടായിരുന്നല്ലോ. ആര് ഫൈറ്റ് ചെയ്തു? ഒരുപാട് വാട്സപ്പ് അപ്പൊ അത് പിന്നെ നിങ്ങൾ തന്നെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ കാസർഗോൾഡിൽ അങ്ങനെ എവിടെയും സണ്ണിമേനെ കണ്ടിട്ടില്ല. അപ്പൊ അതെന്തായിരുന്നു? മനസ്സിലായില്ല. അതായത് ടർക്കിഷ് തർക്കം പോലൊരു സിനിമയിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൊണ്ട് പോലും പ്രൊമോഷൻ ചെയ്യുന്ന സണ്ണി മെയിൻ എന്തുകൊണ്ടാണ്? ഓ അങ്ങനെയാണോ? ഈ സിനിമയ്ക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. കാരണം ആ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമായി, ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന സിനിമ. അപ്പൊ അത് പിന്നെ അതിപ്പം അതിപ്പോ റിലീസ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ ആ സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളോട് റീച്ച് ചെയ്യിക്കണം എന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവരങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഷൂട്ട് ചെയ്തു. അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വരുന്നുണ്ട് BTS. നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിനകത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്, ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു കറക്റ്റ് ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂട്ടിലത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. റിലീസ് അടുത്തു കഴിഞ്ഞു. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നോക്കി എല്ലായിടത്തും റീച്ച് ആയി കഴിഞ്ഞു. ചില സിനിമയ്ക്ക് ഒരു വലിയ ബ്ലെസ്സിങ്ങുമാണ് ചില സിനിമകളുടെ പേര് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത്തരത്തിൽ ശ്രദ്ധ കിട്ടിയ ഒരു സിനിമയാണ് കാസർഗോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഒരു റെസ്പോൺസ് അതായിരുന്നു. ആളുകൾ ഈ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ടർക്കിഷ് തർക്കം പോലുള്ള ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അറ്റൻഷൻ കിട്ടാനാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്ന കാസർഗോഡിന്റെ അങ്ങനെ ഒരു അറ്റൻഷൻ ചോദിച്ചു മേടിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് അദ്ദേഹം ഇടാത്തത്.